ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട ഹൃദയം മതി ലോക പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഹെലൻകല്ലറിന്റെ വാക്കുകളാണിത് അന്ത്യും ഹെലൻ ഹെലൻകല്ലറുടെ ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും പിൻബലത്തിൽ ലോകത്തെ കീഴടക്കിയ കഥ ഓരോരുത്തർക്കും ഇന്നും പ്രേരണാസ്രോതസ്സായി നിലകൊള്ളുന്നു ജൂൺ ഇരുപത്തിയേഴ് ഹെലൻകല്ലർ ദിനമായി ആചരിക്കപ്പെടുന്നു അമേരിക്കയുടെ തെക്കു കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അലബാമ എന്ന സംസ്ഥാനത്താണ് ഹെലൻ ഹെലൻകല്ലർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിന് കേണൽ ആർത്തർ ഹെൻലെ കെല്ലറിന്റെയും കേറ്റ് ആഡംസ് കെല്ലറിന്റെയും മകളായാണ് ഹെലൻ കല്ലർ ജനിച്ചത് ആരോഗ്യവതിയും കാഴ്ചയും കേൾവിയും എല്ലാമുള്ള സാധാരണ കുട്ടിയായിരുന്നു ഹെലൻ എന്നാൽ രണ്ടു വയസ്സാകുന്നതിന് മുമ്പുണ്ടായ ഒരു രോഗമാണ് ഹെലന്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതാക്കിയത് പൊതുവെ വികൃതിയായിരുന്ന ഹെലൻ ഇതോടെ കൂടുതൽ വാശിക്കാരെയും ദേഷ്യക്കാരിയുമായി മാറി എന്തിനും അമ്മയെ ആശ്രയിക്കേണ്ടതായി വന്നതോടെ ഹെലൻ അമ്മയുടെ പിറകിൽ നിന്ന് മാറാതെയായി ചുറ്റുമുള്ള വസ്തുക്കൾ തൊട്ടു മനസ്സിലാക്കാനായിരുന്നു ഹെലന്റെ ശ്രമം അഞ്ചു വയസ്സായപ്പോഴേക്കും തുണികൾക്കിടയിൽ നിന്നും സ്വന്തം തുണി തൊട്ടു മനസ്സിലാക്കാനും മടക്കി വെക്കാനും ഹെലൻ പഠിച്ചു വീട്ടിലെ പാചകക്കാരുടെ മകളായ മാർത്ത വാഷിങ്ടൺ ആയിരുന്നു ഹെലന്റെ ബാല്യകാല സുഹൃത്ത് മാർത്തയോടൊപ്പം കളിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുമായിരുന്നെങ്കിലും ഹെലൻ പലപ്പോഴും മാർത്തയെ ഉപദ്രവിച്ചിരുന്നു തന്റെ ആത്മകഥയിൽ ഹെലൻ തന്നെ പറയുന്നുണ്ട് താൻ ഒരിക്കലും ഒരു നല്ല കുട്ടിയായിരുന്നില്ല എന്ന് താൻ വിചാരിച്ച കാര്യം നടക്കണമെന്ന നിർബന്ധ ഉണ്ടായിരുന്നു ഹെലന് ഹെലന്റെ സ്വഭാവം മാറണമെങ്കിൽ ഹെലന് പഠിക്കാനുള്ള സാഹചര്യവും ശരിയായ പരിശീലനവും ആവശ്യമാണെന്നും മനസ്സിലാക്കിയ ഹെലന്റെ അമ്മയും അച്ഛനും ഡോക്ടർ സിസോമിനെ പോയി കണ്ടു അവളുടെ കണ്ണ് ഒരിക്കലും ശരിയാകില്ലെന്നും അന്തരും ബദിരരുമായ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമുള്ള ഡോക്ടർ അലക്സാണ്ടർ ഗഹാംബല്ലിനെ പോയി കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഡോക്ടർ അലക്സാണ്ടർ ഗ്രഹാമ്പെലിന്റെ സഹായത്തോടെ അന്തർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പെൻകിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഹെലനെ പരിശീലിപ്പിക്കുന്നതിനായി ഒരു അധ്യാപികയെ കണ്ടെത്താൻ ഹെലന്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു കാഴ്ച വൈകല്യം ബാധിച്ചതും ഇതേ സ്ഥാപനത്തിൽ മുമ്പ് പരിശീലിച്ചതുമായ ഡോക്ടർ ആനി ആയിരുന്നു ആ അധ്യാപിക ആനി സെലിവനുമായിട്ടുള്ള കൂട്ടുമുട്ടലാണ് ഹെലന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഓരോ വസ്തുക്കളുടെയും പേര് അതിന്റെ സ്പെല്ലിംഗ് ഹെലന്റെ കൈവെള്ളയിൽ വിരൽ വെച്ചെഴുതി ആനി സെലിവൻ അവളെ പരിശീലിപ്പിച്ചു ആദ്യമൊക്കെ ഏറെ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് ഹെലൻ ആനിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെള്ളം എന്താണെന്ന് പഠിപ്പിക്കാൻ അത് കയ്യിൽ ഒഴിച്ചു കൊടുത്ത് മനസ്സിലാക്കിച്ചതായി ഹെലൻ പറയുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആനിയും ഹെലനും അടുത്ത സുഹൃത്തുക്കളായി പഠിക്കാനുള്ള താല്പര്യം ഹെലന് കൂടി വന്നു ഓരോന്നും പഠിക്കാനും ഗ്രഹിക്കാനും മറ്റു കുട്ടികളെക്കാൾ സമയവും പരിശ്രമവും ഹെലൻ ആവശ്യമായിരുന്നു നിശ്ചയദാർഢ്യവും കഠിന പരിശ്രമവും കൊണ്ട് ഹെലൻ ഇതെല്ലാം അതിജീവിച്ചു ബ്രെയിലി ലിപി പരിശീലിച്ചതും ഹെലന്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ക്രമേണ ആനി സെലിൻ ഹെലനെ സംസാരിക്കാൻ പഠിപ്പിച്ചു കേൾവിയും കാഴ്ചയും ഇല്ലാത്ത ഹെലനെ പരിശീലിപ്പിക്കുക ഏറെ ശ്രമകരമായിരുന്നു എന്നാൽ ഗുരുവിന്റെയും ശിഷ്യയുടെയും കഠിന പ്രയത്നം ഫലം കണ്ടു ഹെലൻ സംസാരിക്കാൻ തുടങ്ങി തികച്ചും പ്രതികൂലമായ എല്ലാ പരിശ്രമങ്ങളെയും കഠിന പ്രയത്നം കൊണ്ട് അതിജീവിച്ച് ഇരുപത്തിനാലാം വയസ്സിൽ റാഡ് ക്ലിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെലൻ ബിരുദം നേടി അങ്ങനെ കാഴ്ചയും കേൾവിയും ഇല്ലാത്ത ബിരുദം നേടി ആദ്യ വ്യക്തി എന്ന പദവി ഹെലനെ തേടിയെത്തി പതിനൊന്നാം വയസ്സിൽ ഹെലന്റെ ആദ്യ പുസ്തകം രചിക്കപ്പെട്ടു ദ ഫ്രോസ്റ്റ് കിങ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഹെലന്റെ ആത്മകഥ ഏറെ പ്രസിദ്ധമാണ് ഹെലന്റെ ജീവിതത്തെ ആസ്പദമാക്കി ധാരാളം പരമ്പരകളും സിനിമകളും ഡോക്യുമെന്ററിയുമെല്ലാം ഉണ്ടായി ഡെലിവറൻസ് എന്ന ഡോക്യുമെന്ററിയിൽ അവർ തന്നെ അഭിനയിച്ചു തീർന്നില്ല ഹെലന്റെ നേട്ടങ്ങൾ അന്തർക്കു വേണ്ടി ഹെലൻ കെല്ലർ ഇന്റർനാഷണൽ എന്ന സംഘടന ആരംഭിക്കുകയും വൈകല്യമുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും ചെയ്തു അമേരിക്കയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ വൈകല്യമുള്ളവരോടുള്ള കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാൻ ഹെലന്റെ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും അവർ ക്രിയാത്മകമായി ഇടപെട്ടു ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വൈകല്യമുള്ളവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നത് ഹെലന്റെ വലിയ നേട്ടമാണ് സ്വന്തം വൈകല്യങ്ങളെ മറികടന്ന് വിജയിക്കുക മാത്രമല്ല ഹെലൻ ഹെലൻഗല്ലർ ചെയ്തത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും സഹായിച്ചും സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ച വ്യക്തി കൂടിയാണ് ഹെലൻ ഹെലൻകല്ലർ ഹെലനെ പോലെ നമുക്കും വേണം അത്തരം ഒരു മനസ്സ് അതിന് കഠിന പരിശ്രമവും ക്ഷമയും അത്യാവശ്യമാണ് വെബ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ